ചാത്തന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. കോൺഗ്രസ് ഇത്തരത്തിലൊരു സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് NH-ന്റെ സമീപമുള്ള പോക്കറ്റ് റോഡുകൾ വെട്ടിക്കുഴിച്ച് സഞ്ചാരയോഗ്യമല്ലാതാക്കി തീർത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു സമരവുമായി കോൺഗ്രസ് കടന്നു വന്നിരിക്കുന്നത്. ഇവിടെ തന്നെ ഈ റോഡ് നമ്മുടെ ഈ വാട്ടർ സപ്ലൈയുമായി ബന്ധപ്പെട്ട് പൈപ്പ് ലൈനുകൾ കുഴിച്ചിടുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇത് വെട്ടി കുഴിച്ചത്. ദേശീയപാതയുമായി ബന്ധപ്പെട്ട് ശിവാലയ ഗ്രൂപ്പ് കമ്പനിയാണ് ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ NH-ഉം ശിവാലയ കമ്പനിയും ആയിട്ടുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ ഈ പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ റോഡുകൾ, ഈ പോക്കറ്റ് റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ആ പറഞ്ഞ വാക്ക് പാലിക്കാതെ ഇവിടുത്തെ ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു റോഡാണ് ഈ കോഷണക്കാവ് റോഡ്. തൊട്ടടുത്ത് ഒരു ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നു, നിരവധി സ്ഥാപനങ്ങളുണ്ട്, ക്ഷേത്രങ്ങളുണ്ട്, കുറേയധികം ആളുകൾ താമസിക്കുന്ന പ്രദേശമെന്നുള്ള നിലയിൽ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ഈ റോഡ് അതിൻ്റെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലായിട്ട് നാളുകൾ കുറേ ആയിരിക്കുകയാണ്. ഇത് പലതവണ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അതിന് ഒരു ശാശ്വതമായ പരിഹാരം കാണാതെ അലംഭാവം കാണിക്കുന്ന സമീപനവുമായി മുന്നോട്ട് പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് പാർട്ടി ഈ സമരവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഇത് ഇനിയും നിഷേധാത്മകമായ സമീപനമാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നതെങ്കിൽ കോൺഗ്രസ് പാർട്ടി അതിശക്തമായ സമരപരിപാടിയുമായി മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വേണ്ടി വന്നാൽ ദേശീയപാതയടക്കം ഉപരോധിച്ചുകൊണ്ട് PW ഓഫീസ് മാർച്ച് നടത്തി ഉപരോധിച്ചുകൊണ്ട് അതിശക്തമായ സമരപരിപാടികളുമായി കോൺഗ്രസ് മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ പണി, ഈ നാഷണൽ ഹൈവേയുടെ പണി ആവശ്യമാണ്. ഈ പണിയെ ഞങ്ങളാരും എതിർക്കുന്നില്ല. ഇത് നാടിൻ്റെ വികസനത്തിന് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് വേണ്ട സപ്പോർട്ടുകൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. പക്ഷേ ജനങ്ങളെ ദ്രോഹിക്കുന്ന, ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുണ്ടായാൽ, ഇപ്പോൾ തന്നെ ഇവിടെ പൈപ്പ് ലൈനുകൾ പൊട്ടി ആളുകൾക്ക് വെള്ളം കിട്ടാത്ത അവസ്ഥയുണ്ടായിട്ടുണ്ട്. അതുപോലെ ഇതുമായി നിർമ്മാണവുമായി, റോഡിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വൈദ്യുതി മുടങ്ങുന്ന സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. അങ്ങനെ ജനങ്ങളെ ഏറെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള അധികാരികളുടെ വളരെ തമാശ രൂപേണയുള്ള പോക്ക്, കാരണം ഇത് ജനങ്ങളുടെ വളരെ ജീവൽ പ്രശ്നങ്ങളായിട്ടുള്ള, ആളുകളുടെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ഒക്കെ മുന്നിൽ കണ്ണടച്ചുകൊണ്ട് നിഷേധാത്മകമായ സമീപനം സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിശക്തമായി പ്രതികരിക്കേണ്ടി വരും, സമരം ചെയ്യേണ്ടി വരും. ഇപ്പോൾ തന്നെ ഈ റോഡ് ഇത് പൊളിച്ചിട്ടിട്ട് ഏകദേശം ഒരു 6-7 മാസമായി, ഒരു വർഷത്തിനകത്തായി ഈ റോഡ് പൊളിച്ചിട്ടിട്ട്. ഇതുവരെ ഇതിൻ്റെ ഈ പൈപ്പ് ലൈൻ ശരിയാക്കി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ റോഡ് പൂർവ്വസ്ഥിതിയിലാക്കി തരാമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇതുവരെ, ഈ നാളിതുവരെ ഈ റോഡ് പുനർനിർമ്മിക്കുവാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ മാത്രമല്ല, ചാത്തന്നൂരിൻ്റെ വിവിധ മേഖലകളിൽ ഇതുപോലുള്ള പോക്കറ്റ് റോഡുകൾ സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിൽ നിർമ്മാണങ്ങൾ ആ രീതിയിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ചാത്തന്നൂർ ജംഗ്ഷനിൽ തന്നെ നമുക്ക് ആ പൂതനാഥ ക്ഷേത്രം റോഡ് അതുവഴി ഇറങ്ങിപ്പോകാൻ കഴിയാത്ത രീതിയിൽ, വാഹനങ്ങൾക്ക് സഞ്ചരിക്കുവാൻ കഴിയാത്ത രീതിയിൽ വളരെ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അങ്ങനെ പല പല പോക്കറ്റ് റോഡുകളും ആളുകൾക്ക് വീടുകളിൽ നിന്ന് സുഗമമായി NH-ലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത തരത്തിൽ വളരെ മോശപ്പെട്ട അന്തരീക്ഷത്തിലാണ് കിടക്കുന്നത്. ഇതെല്ലാം പരിഹരിക്കുന്നതിന് ബന്ധപ്പെട്ട അധികാരികൾ ശക്തമായ നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ, ഇതിനകത്ത് ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ, നാളുകളിൽ അതിശക്തമായ സമരവുമായി കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകും. ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേശീയപാത ഉപരോധിക്കുന്നതടക്കം, ഇവിടുത്തെ PW ഓഫീസ് ഉപരോധിക്കുന്നതടക്കം വളരെ ശക്തമായ രീതിയിൽ സമരവുമായി മുന്നോട്ട് പോകും. വേണ്ടി വന്നാൽ
കളക്ട്രേറ്റ് പടിക്കലേക്ക് ഈ സമരം വ്യാപിപ്പിക്കുന്ന കാര്യങ്ങൾ വരെ ആലോചിക്കേണ്ടി വരും. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇത്തരം കാര്യങ്ങൾ ഇതിന് ശാശ്വതമായ പരിഹാരമുണ്ടാകണം, അതിനുവേണ്ടി ബന്ധപ്പെട്ട അധികാരികൾ മുന്നോട്ട് വരണം എന്നഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സഹപ്രവർത്തകർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്. എൻ എച്ച് വികസനവുമായി ബന്ധപ്പെട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഒരു വർഷം മുൻപ് അപ്രോച്ച് റോഡുകൾ കുഴിച്ചതിനു ശേഷം നാളിതുവരെ പൂർവ്വസ്ഥിതിയിൽ ഗതാഗതം യോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ചാത്തന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ചാത്തന്നൂർ ജെ എസ് എം ഹോസ്പിറ്റലിന് മുൻവശത്ത് കോഷ്ണക്കാവിലേക്ക് പോകുന്ന റോഡിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. മണ്ഡലം പ്രസിഡന്റ് ടി എം ഇക്ബാൽ അധ്യക്ഷനായ കൂട്ടായ്മ ഡി സി സി ജനറൽ സെക്രട്ടറി ശ്രീ സുഭാഷ് പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. സാറേ, ജനകീയ പ്രതിഷേധത്തിന് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ നിങ്ങൾ പറയുന്ന പരാതികളും ഒക്കെ ഒന്ന് ചുരുക്കം വാക്കുകളെന്ന് സൂചിപ്പിക്കുമെങ്കിൽ? തീർച്ചയായും നാഷണൽ ഹൈവേയുടെ നിർമ്മാണത്തിൽ ഞങ്ങൾ ആരും എതിരല്ല, ഞങ്ങളെ പൂർണ്ണ പിന്തുണ കൊടുക്കുന്നവരാണ്. പക്ഷേ നിലവിലുള്ള ഇന്ന് ഇത്തിക്കര മുതൽ കുരിശുംമൂടി വരെയുള്ള ചാത്തന്നൂർ പഞ്ചായത്ത് അതിർത്തിയിൽപ്പെട്ട ഏകദേശം 31 പോക്കറ്റ് റോഡുകൾ അഥവാ അപ്രോച്ച് റോഡുകൾ വെട്ടിക്കുഴിച്ചിട്ട് ജനങ്ങൾക്ക് സഞ്ചരിക്കുവാൻ യാതൊരു മാർഗവുമില്ലാതെ ജനങ്ങൾ കിടന്ന് കഷ്ടപ്പെടുകയാണ്. ഇന്ന് നമ്മൾ ഈ നിൽക്കുന്ന പ്രദേശം ഈ പി ഡബ്ല്യു ഡി റോഡാണിത്. ഈ റോഡ് നേരെ കോഷ്ണക്കാവ് വഴി പോകുന്ന റോഡാണ്. ഈ റോഡ് ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ ഒരു ടാങ്ക് ഇവിടെ ഉള്ളതിനാൽ ഈ റോഡിൽ വലിയ പൈപ്പ് സ്ഥാപിച്ച് ഈ ടാങ്കിലേക്ക് വെള്ളം കടത്തിവിടുന്നതിന് വേണ്ടി പി ഡബ്ല്യു ഡിയും ഹിമാലയ കമ്പനിയുമായി വച്ച എഗ്രിമെൻറ്റിൽ ഈ റോഡ് വെട്ടിക്കുഴിച്ച് പൈപ്പ് സ്ഥാപിച്ചാൽ ഉടൻ ഈ റോഡ് പൂർവ്വസ്ഥിതിയിലാക്കിത്തരാമെന്നാണ് അവർ തമ്മിലുള്ള കരാർ. പക്ഷേ ഇന്ന് ഈ ഒരു വർഷക്കാലമായി നിരന്തരം ഇവിടെ ഈ അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ റോഡ് ഏകദേശം 10 മീറ്ററോളം വീതിയുള്ള റോഡാണ്. ഈ റോഡിൻ്റെ വീതി ഈ കാണുന്നത് മാത്രമല്ല, ഈ രണ്ട് സൈഡുകൾ നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാകും. ഇത്രയും അവരുടെ ആവശ്യത്തിന് മാത്രം വെട്ടിക്കുഴിച്ചിട്ട് ഈ റോഡ് ഇതേ അവസ്ഥയിലാക്കിയിട്ട് ഞാൻ നിരന്തരം ഞങ്ങൾ പി ഡബ്ല്യു ഡിയെയും എൻ എച്ച് എയെയും ഇതിൻ്റെ കോൺട്രാക്ടർ ശിവാലയ കമ്പനിയുമൊക്കെ നിരന്തരം സമീപിച്ചു. ഇതിൻ്റെ വിഷമതകൾ ആവലാതികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവർ ഇന്ന് ചെയ്യാം നാളെ ചെയ്യാമെന്ന് പറയുന്നതല്ലാതെ ഇതിന് നാളിതുവരെ ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല. ഈ ഇത്തിക്കര മുതൽ കുരിശുംമൂടി വരെയുള്ള ഈ പോക്കറ്റ് റോഡുകൾ പുനഃസ്ഥാപിച്ച് ഇന്ന് നിങ്ങൾക്കറിയാം ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് ഇറങ്ങുന്ന വഴി ശ്രീ ഭൂതനാഥ ക്ഷേത്രത്തിലേക്ക് ഇറങ്ങുന്ന വഴി ഒരു രീതിയിലും നമുക്ക് സഞ്ചരിക്കുവാനോ വാഹനങ്ങൾ കൊണ്ടുപോകാനോ നടന്നു പോകുവാനോ നമുക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് എത്രയും വേഗം അടിയന്തരമായി ഈ റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കി തരുന്നതിന് പി ഡബ്ല്യു ഡിയും എൻ എച്ചും അടിയന്തരമായി ഇതിന് പരിഹാരമുണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്കിതിൽ പറയുവാനുള്ളത്. ഈ ഇതിന് ഇതൊരു സൂചനാ പ്രതിഷേധം മാത്രമാണ്. ഒരു പക്ഷേ ഇത് അടിയന്തരമായി നടന്നില്ല എങ്കിൽ ഞങ്ങൾ വരും കാലങ്ങളിൽ ഈ ചാത്തന്നൂർ പി ഡബ്ല്യു ഡി ഓഫീസ് അടക്കം ഞങ്ങൾ പ്രതിഷേധ മാർച്ച് തന്നെ സംഘടിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് എന്താണ് പി ഡബ്ല്യു ഡി അല്ല പി ഡബ്ല്യു ഡി ശരി. അപ്പം അവസാനമായിട്ട് അവരെന്തെങ്കിലും വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും നിങ്ങളുടെ പ്രതിഷേധം? ഇത് ഇത് ഇതിൻ്റെ നിർമ്മാണം, അതായത് ഈ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന സന്ദർഭത്തിൽ അത് നിർമ്മിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് ഈ റോഡ് പണിഞ്ഞു തരാമെന്നാണ് പറഞ്ഞിരുന്നത്. അതിൽ നിന്ന് അവർ ഇപ്പോൾ ഒരു വർഷമായിട്ടും ഇതിൻ്റെ പണി നടത്തി ഈ റോഡ് ഗതാഗത യോഗ്യമാക്കാനുള്ള യാതൊരു നിലപാടും പി ഡബ്ല്യുഡിയുടെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല, എൻ എച്ചിൻ്റെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഉദ്യോഗസ്ഥരെ നിങ്ങൾ പോയി കണ്ടിട്ടുണ്ടായിരുന്നല്ലേ? പല സന്ദർഭങ്ങളിലായിട്ട് ഇത് അവരുടെ ശ്രദ്ധയപ്പെടുത്തിയിട്ടുള്ളതാണ്. ശ്രീ ചാത്തന്നൂർ മുരളി, ജോൺ എബ്രഹാം, ശശാങ്കൻ ഉണ്ണിത്താൻ, പ്രമോദ് കാരങ്കോട്, ശാരംഗദാസ്, വിജയകുമാർ, ഇന്ദിര, മരക്കുളം ബാബു, ജോസ് മത്തായി, ഷൈൻ, മദനൻ, അമ്പിളി, രത്നകുമാർ, ഏറം ദിലീപ്, സി എസ് ഇക്ബാൽ, ശശി വരിഞ്ഞം എന്നിവർ പ്രസംഗിച്ചു. പഞ്ചായത്തിൻ്റെ മുൻ മണ്ഡലം പ്രസിഡന്റ് ജോൺ എബ്രഹാം സാർ, ഇവിടെ പഞ്ചായത്ത് മെമ്പർ ഇക്ബാൽ പ്രതിപാദിച്ചതുപോലെ ഈ നാഷണൽ ഹൈവേ തിരുമുക്ക് തൊട്ട് നമ്മുടെ കുരിശുംമൂട് വരെ ഉള്ള നാഷകവേയുടെ പ്രവർത്തനം നോക്കിയാൽ ഇന്ന് വരെയുള്ള നാഷകവേയുടെ പ്രവർത്തനങ്ങളിൽ രണ്ട് സൈഡിലും ജീവിക്കുന്ന നാട്ടുകാർക്ക് എപ്പോഴും വിഷമങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ളൂ. നാഷകവേയുടെ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളെതിരല്ല ഇവിടെ പ്രതിപാദിച്ചതുപോലെ, പക്ഷേ ഈ പ്രവർത്തനം തുടങ്ങിയ അന്ന് മുതൽ ഈ പ്രദേശത്ത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലാതെ ഒരു സന്തോഷത്തിനും വകയുണ്ടായിട്ടില്ല. ഇവിടെ പറഞ്ഞ 31 പോക്കറ്റ് റോഡുകൾ
ഈ പോക്കറ്റ് റോഡുകളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നും വാർഡുകളിൽ നിന്നും റോഡിലേക്ക് ഇറങ്ങുന്ന നാട്ടുകാർക്ക് ഗതാഗത സൗകര്യം തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് നാഷിക വൈപ്പടി പണി നടത്തുന്നത്. കാഞ്ഞിരമ്മള അമ്പലത്തിലേക്കുള്ള റോഡായാലും അത് കഴിഞ്ഞ് നമ്മുടെ സ്കൂളിൻ്റെ അവിടുത്തെ റോഡായാലും ഭൂതനാഥ ക്ഷേത്രത്തിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട റോഡ് പഞ്ചായത്ത് ഓഫീസിലേക്ക് ഇന്നൊരു നിവേദനവുമായി ആ റോഡ് വഴി ഒരു പ്രായമുള്ള ആൾ ഇറങ്ങിപ്പോയാൽ അയാളെ ആംബുലൻസ് തിരിച്ച് ആശുപത്രി ആക്കേണ്ട ഗതികേടാണ്. തിരിച്ചു കയറി വരാൻ ഒക്കത്തില്ല. അത്രയ്ക്ക് രണ്ടാൾ പൊക്കത്തിലാണ് ആ പോക്കറ്റ് റോഡ് പഞ്ചായത്തിലോട്ട് ഇറങ്ങിപ്പോന്നെ. ഒരാൾ പഞ്ചായത്തിലേക്ക് പോകണമെങ്കിൽ അയാളുടെ പുറകെ നമ്മൾ ആംബുലൻസുമായിട്ട് പോകണം. ആ റോഡെ കയറി വരാനോ ഇറങ്ങിപ്പോന്നെ പറ്റത്തില്ല. ആ സ്ഥിതിവിശേഷമാണ് ഈ 31 റോഡുകളിലും ഈ പോക്കറ്റ് റോഡിലും ഉള്ളത്. ഉദ്യോഗസ്ഥന്മാർ, എഞ്ചിനീയർമാർ, ഓവർസിയർമാർ, അതുപോലുള്ള സ്റ്റാഫുകൾ, ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങുന്ന PWD ഉദ്യോഗസ്ഥന്മാർ അവിടെ കൊത്തിയിരുന്ന് കാറ്റ് കൊള്ളാനും സ്വകാര്യ കാര്യങ്ങൾ നടത്തുന്നതിനും വേണ്ടിയല്ല, ജനങ്ങളുടെ കാര്യങ്ങൾ നേടി ഇത്തരം കാര്യങ്ങൾ പുനഃസ്ഥാപിക്കാനാണ്, ഗതാഗത സൗകര്യം പഞ്ചായത്തിൽ ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ഞങ്ങളിത് ഔദാര്യമായിട്ടല്ല ചോദിക്കുന്നത്. ഇത് അവകാശമാണ്, ഞങ്ങളുടെ നാട്ടുകാരുടെ അവകാശമാണ്. ഇവിടെ ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോഴും ഞങ്ങൾ GST ടാക്സും എല്ലാം ഞങ്ങൾ കൊടുക്കുന്നത് ഇതൊരു ഔദാര്യമല്ല, ഞങ്ങളുടെ അവകാശമാണ്. ഞങ്ങൾ കൊടുത്ത പണത്തിന് ഞങ്ങൾക്ക് നീതി ലഭിക്കണം. ടാക്സായി കൊടുത്ത പണത്തിന് ഞങ്ങൾക്ക് തിരികെ സേവനം ലഭിക്കണം. അതാണ് ഞങ്ങളുടെ അവകാശം. ഇന്ന് അവകാശ സേവനാവകാശ നിയമം നിലവിലുള്ള രാജ്യമാണിത്. ഒരു സേവനം നിഷേധിക്കപ്പെട്ടാൽ അതിനെതിരെ ഹൈക്കോടതിയിൽ പോകുവാനും പുനഃസ്ഥാപിക്കാനും അധികാരവും അവകാശവുമുള്ള ഈ നാട്ടിൽ എത്ര വർഷം, ഒരു വർഷത്തിൽ മേലായി നാട്ടുകാർക്ക് ഈ ഗതാഗതം സ്തംഭിപ്പിച്ചിട്ട്. ഇതാണോ ഇവിടുത്തെ നീതി? ഇതാണോ ഇവിടുത്തെ സേവനാവകാശം? ഞങ്ങൾ ഈ ഒരു വർഷമായി വാങ്ങുന്ന സാധനങ്ങൾക്ക് നികുതി കൊടുക്കുന്നില്ലേ? കൊടുത്തിട്ടില്ലേ? നിങ്ങൾ ആ കടയിൽ നിന്ന് ഒരു ചന്ദനത്തിരി വാങ്ങിച്ചാൽ അതിനും കൊടുക്കും നമ്മൾ 50 പൈസ നികുതി. ഈ നികുതികൾ കുന്നുകൂട്ടി ഫണ്ട് ഉണ്ടാക്കി പൊതു ഖജനാവ് തൂർത്തടിക്കുന്ന സ്വഭാവം മാറ്റി ജനങ്ങൾക്ക് സേവനം നൽകണം. ഈ ഒരു റോഡ് അപ്പുറത്ത് പോയാൽ സൈലോർ സ്കൂളിലോട്ട് പോകുന്ന റോഡ് ഇടിഞ്ഞു പൊളിഞ്ഞ് സൈക്കിളൊന്നും നടന്നു പോകാൻ പറ്റത്തില്ല. അങ്ങനെ മൊത്ത വഴികളും നാട്ടുകാർക്ക് അടച്ച് നാഷണൽ ഹൈവേയുടെ നിർമ്മാണം എന്ന് പറഞ്ഞുള്ള പ്രവർത്തനം നടക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ മുൻ പ്രതിപാദിച്ച പോലെ നാഷണൽ ഹൈവേ വേണം. ഈ നാഷണൽ ഹൈവേയുടെ പണിക്ക് തന്നെ ഞങ്ങൾ വളരെയേറെ സമരം നടത്തി. മണ്ണിട്ട് പൊക്കി പൊക്കരുതെന്ന് ഞങ്ങൾ ധീരമായ സമരം നടത്തിയിട്ട് അത് കേട്ടില്ല. പക്ഷേ ഇപ്പോൾ പോക്കറ്റ് റോഡുകൾ അടയ്ക്കുന്നു, പൈപ്പ് ലൈൻ കുഴിച്ചു കഴിഞ്ഞാൽ, മഴ പെയ്തു കഴിഞ്ഞാൽ ഇതിലെ സഞ്ചാരയോഗ്യമല്ല, പല അപകടങ്ങളും നടന്നിരിക്കുന്നു. ഇത് അവസാനിപ്പിക്കണം. ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ PWD ഓഫീസിലേക്കും നാഷണൽ ഹൈവേയുടെ ഓഫീസിലേക്കും ശക്തമായ സമരമുറ ആരംഭിക്കും എന്ന് മുന്നറിയിപ്പ് നൽകിക്കൊള്ളുകയാണ് ഈ പ്രതിഷേധ സമരത്തിൻ്റെ തുടക്കം. രാമചന്ദ്രൻ പിള്ള, പ്രകാശ് സാംകുര്യൻ, ബിഷാബാബു, ഫസലുദ്ദീൻ, സന്തോഷ്, അൻസാർ, വത്സൻ എന്നിവർ പ്രതിഷേധ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകി. അനുദിനം 100 കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. യാത്രക്കാരുടെ ഈ ദുരിതത്തിന് അധികാരികൾ ഇനിയും കണ്ണടയ്ക്കരുത്.